ഗുഡ് മോർണിംഗ്. ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. ഇന്നലെ സൺഡേ ആയിട്ട് രാവിലെ തന്നെ ഏട്ടൻ പോത്തിറച്ചി വാങ്ങാനായിട്ട് പോയെ. ഏട്ടന് എന്താണെന്നറിയില്ല, പോത്തും ബീഫും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. മട്ടനോട് അത്രയും താല്പര്യമില്ലെങ്കിലും പോത്തിറച്ചിയും ബീഫിറച്ചിയും എപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും മിക്കവാറും വാങ്ങുന്ന സാധനമാണ് കേട്ടോ ഇത്. എസ്പെഷ്യലി സൺഡേസിൽ വാങ്ങുന്നൊരു സംഭവമാണ് പോത്ത്. മെയിൻലി പോത്താണ് കൂടുതൽ വാങ്ങുന്നത്. പക്ഷേ എനിക്ക് വേദയ്ക്കൊക്കെ കൂടുതൽ ഇഷ്ടം ചിക്കനാണ്. വേദയ്ക്ക് ബ്രോയിലർ ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുത്താലേ വേദ കൂടുതലും താല്പര്യത്തോടെ കഴിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ നാടൻ കോഴി ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞങ്ങൾക്കൊക്കെ അതാണ് ഇഷ്ടം. പക്ഷേ ഏട്ടന് ഈ ബീഫിനോടാണ് താല്പര്യം, പോത്തിനോടാണ് താല്പര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് പോത്തും ബീഫും സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനമാണ്. ഇനി അതിനെ ചൊല്ലിയൊരു കമൻറ്റ് സെക്ഷനിൽ ഒരു അടിയൊന്നും വേണ്ട. പോത്ത് വേറെ, ബീഫെന്ന് പറഞ്ഞ് കാള ഇറച്ചി, പോത്തും കാളയും വേറെ വേറെയാണ്. ട്രിവാൻഡ്രത്ത് കൂടുതലും സൺഡേസിലാണ് പോത്ത് വെട്ടാറുള്ളത്. പോത്തിറച്ചി വേറെ, കാള ഇറച്ചി വേറെ. ഇതൊന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പോത്തും ബീഫും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ പോത്തും ബീഫും ഒന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരാറുണ്ട്. അതൊന്നും മാറിക്കിട്ടാനാണ് ഞാൻ ആ ഒരു കൺഫ്യൂഷൻ മാറാനാണ് ഇപ്പോൾ പറഞ്ഞത്. ട്രിവാൻഡ്രത്ത് പോത്തും ബീഫും വേറെയാണ്, പോത്ത് വേറെ, കാള വേറെ. ബീഫിനെയാണ് കാള എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഏട്ടനാണ് രാവിലെ വാങ്ങാൻ പോയത്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല കേട്ടോ. ഏട്ടൻ മാത്രമാണ് പോയിട്ട് എന്ത് തോന്നിയെന്ന് അറിയില്ല. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഈ വീഡിയോ കൂടെ അതിൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഏട്ടൻ വാങ്ങുമ്പോൾ എല്ല് വാങ്ങും, ഇതുപോലെയുള്ള അതിൻ്റെ പാർട്സ്, കരള്, കൂമ്പ് സാധനങ്ങളൊക്കെ വാങ്ങും. പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പൊക്കെ സെപ്പറേറ്റ് ചോദിച്ച് ചോദിച്ച് വാങ്ങുക കേട്ടോ. എന്തായാലും പോത്ത് കിട്ടിയ പാടെ കഴുകി ക്ലീൻ ചെയ്ത് അടുപ്പത്ത് കയറ്റി സംഭവം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ടാണ് വേവിച്ചത്. പോത്തിൻ്റെ റെസിപ്പിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഞാൻ ബിസിയാന്ന് പറയാൻ കാരണം എന്താ, നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ ഷീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചേട്ടന്മാരൊക്കെ പണിക്ക് നിൽപ്പുണ്ട്. അതുകൊണ്ടല്ല തിരക്ക്. കുറച്ച് സമയം അവിടുത്തെ കാര്യം നോക്കണം, പിന്നെ വീട്ടിലെ കാര്യം നോക്കണം, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു പോത്തിൻ്റെ റെസിപ്പി വേറൊരു രീതിയിൽ ഞാൻ ഇന്ന് ഇടാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇവർ ഡ്രിൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര നോയ്സ് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടെങ്കിൽ അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് കരുതി കേട്ടോ. നമ്മുടെ ഷാജേട്ടൻ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. ഷാജേട്ടൻ്റെ ഒരു റിലേറ്റീവ് കൂടെയാണ് ഉള്ളത് കേട്ടോ, റാഷിദ്. അപ്പോൾ രണ്ടുപേരും കൂടെയൊക്കെ നിന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാണ് നാളത്തെ യൂട്യൂബ് താരങ്ങളെന്ന് ഇങ്ങനെ നിന്ന് ചിരിക്കുക കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയാലേ പിള്ളേരും ഉണ്ട്. പിള്ളേരെല്ലാം അകത്ത് അടിച്ച് പൊളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിനെ തല തിരിച്ച് ഉഴുത് മറിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ കൊച്ചുദിയൊക്കെ ഡാൻസ് ഉണ്ട്. ദിയ ഡാൻസിന് പോയി. അമ്മും തേനും വേദയാണുള്ളത്. വേദയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഡാൻസ് ഉണ്ട് കേട്ടോ. വേദയ്ക്ക് ഇപ്പോൾ എന്നും ഡാൻസ് ഉണ്ട്. 2:30 to 4:00 ക്ലാസ്. ആരോ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ എത്ര മണിവരെയാണ് ക്ലാസ്, എത്ര മണി കിട്ടുന്നൊക്കെ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ ഷീറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെക്കാട്ടി കൂടുതൽ അറിയാമെന്നുള്ളത് കൊണ്ട് അച്ഛൻ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ബുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു, ടെക്സ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛൻ്റെ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ കവർ ചെയ്താൽ ഭയങ്കര നീറ്റായിട്ട് കവർ ചെയ്തിരുന്നു കേട്ടോ. ആ കവർ ചെയ്യുന്ന സാധനം അവിടെ ഇങ്ങനെയേ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. പക്ഷേ ഇവിടെ പുറത്ത് ഇവർ സംഭവമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര നോയ്സ് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം ബുക്ക് വയ്ക്കുക, എന്നിട്ട് രണ്ട് സൈഡിൽ നല്ല കറക്റ്റ് പിടിച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ മടക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത അമ്മമാർക്ക് വേണ്ടി ഞാൻ പറയാം കേട്ടോ. പുതിയതായിട്ട് സ്കൂളിലൊക്കെ വിടുന്ന കുട്ടികൾക്ക്, കുട്ടികളുടെ അമ്മമാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. എനിക്കൊക്കെ അച്ഛനാണ്, ഞാൻ പഠിച്ച് കഴിയുന്നവരെയും പ്ലസ് ടു വരെയും അച്ഛൻ തന്നെയാണ് എനിക്ക് ബുക്കെല്ലാം ടെക്സ്റ്റും നോട്ടും ഒക്കെ കവർ ചെയ്ത് തന്നത്. അപ്പോൾ വേറെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ കെ ജിയിലൊക്കെ ആക്കിയപ്പോൾ എനിക്ക് ബുക്ക് കവർ ചെയ്യാനായിട്ട് അറിയില്ലായിരുന്നു. ടു ബി ഫ്രാങ്ക്, അറിയില്ലായിരുന്നു. അച്ഛൻ ചെയ്തെന്ന് നമുക്ക് എനിക്കൊട്ടുമേ അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ്റെ കൊടുത്ത് അച്ഛൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കി പഠിച്ച് പഠിച്ച ശേഷമാണ് ഞാൻ കവർ ചെയ്യാൻ പഠിച്ചത്. എങ്കിലും സ്റ്റിൽ അച്ഛൻ തന്നെയാണ് വേദയുടെ ബുക്സും ടെക്സ്റ്റും ഒക്കെ ഇപ്പോഴും കവർ ചെയ്ത് തരുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും അത്രയും ബുദ്ധിമുട്ടുള്ള സമയം മാത്രം അച്ഛന് പറ്റാതെ വരുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ചിരുന്ന് കവർ ചെയ്തു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വേദയ്ക്ക് സ്കൂൾ തുറക്കുന്ന സമയമെല്ലാം അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛന് കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറച്ചൊക്കെ അച്ഛൻ ചെയ്തു തന്നു. ബാക്കി കുറേയൊക്കെ ഞാനാണ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ വർഷവും അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം എന്തേ അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു കംപ്ലീറ്റ് വീഡിയോ ഇതിൻ്റെ എടുക്കണമെന്ന് കരുതി, പക്ഷേ നടന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ അതെങ്ങനെയാ എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അച്ഛൻ ഇത് കംപ്ലീറ്റ് പറഞ്ഞു തന്നു കേട്ടോ. പക്ഷേ ഭയങ്കര പുറത്തെ ശബ്ദം എല്ലാം കൂടെ ആയപ്പോൾ ഒരു സുഖം തോന്നിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ബുക്സ് എല്ലാം ഇങ്ങനെ വയ്ക്കുക. ഇതുപോലെ ഈ രീതിയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. വേണമെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതുപോലെ ചെയ്താൽ മതി കേട്ടോ.
കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് സമയം ഇരിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം ഞാൻ അച്ഛനോട് പറയായിരുന്നു, നമുക്ക് ഇതൊരു ബിസിനസ്സായിട്ട് എടുത്താലോ, സാരി ഡ്രാപ്പിംഗ് പോലെയൊക്കെ ബുക്ക് കവർ ചെയ്യുന്ന ഒരു ഇത് ബിസിനസ്സായിട്ട് എടുത്താലോ. അപ്പം അച്ഛൻ പറയണേ എടുക്കാമല്ലോ. അച്ഛനൊരു ഓഫറൊക്കെ പറഞ്ഞു കേട്ടോ, ഒരു ബുക്ക് കവർ ചെയ്യുന്നതിന് പൈസ വാങ്ങുന്നില്ല, ഇത്രയും ബുക്ക്സ് കവർ ചെയ്യുമ്പോൾ ഒരു ബുക്ക് വാങ്ങുന്നതിന് പൈസ വാങ്ങില്ല എന്ന് അച്ഛൻ്റെ വക ഓഫർ കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു ബുക്കിന് എത്ര വെച്ച് നമുക്ക് വാങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊക്കെ അവർ തരുന്നവരുടെ ഇഷ്ടം, കുഞ്ഞു കുട്ടികളുടെ കാര്യമില്ല, അതുകൊണ്ട് അതൊക്കെ അവർ തരുന്നവരുടെ ഇഷ്ടമാണ്, പക്ഷെ ഒരു ഓഫർ ഞാൻ കൊടുക്കും, ഒരു നോട്ട് കവർ ചെയ്യുന്നതിന് ഞാൻ പൈസ വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം അച്ഛൻ അത്രയും നീറ്റായിട്ടാണ് കവർ ചെയ്യുന്നത്, ഒന്നും സ്റ്റാപ്ലർ പോലും ചെയ്യണ്ട. പിന്നെ ഒരു സേഫ്റ്റി സൈഡിന് ഞാനൊരു സ്റ്റാപ്ലർ അടിച്ച് വിടും കേട്ടോ. പിള്ളേരല്ലേ, അവർ പെട്ടെന്ന് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോവും എന്ന് കരുതിയിട്ട് ഒരു സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കും. അല്ലാതെ അച്ഛൻ ഭയങ്കര നീറ്റായിട്ടാണ് കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേദ സ്റ്റാപ്ലർ അടിക്കാനായിട്ട് വേദം അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് NCERT ടെക്സ്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അധികം കവർ ചെയ്യാനായിട്ടില്ല, ഒരു 4-5 ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. നോട്ട്സ് എല്ലാം കഴിഞ്ഞ വർഷമേ കവർ ചെയ്ത് വെച്ചിരുന്നത് ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നോട്ട്സ് കവർ ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര ഒരു ടാസ്ക് ആട്ടോ ഈ ടെക്സ്റ്റും നോട്ടും കവർ ചെയ്യുക എന്നുള്ളത്. ഒരു മുഷിച്ചിലും ഇല്ലാണ്ട് അച്ഛൻ അതിരുന്ന് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ പാടില്ല, ബുദ്ധിമുട്ടില്ല. ഇതും അച്ഛൻ തന്നെയാണ് ഫുൾ കവർ ചെയ്ത് തന്നെ, ഒരു 4-5 ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, അച്ഛൻ തന്നെയാണ് ഒരു 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്നെല്ലാം കവർ ചെയ്ത് തന്നു കേട്ടോ. ഭയങ്കര അച്ഛൻ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ കണ്ടോ, ഏകദേശം ഒന്ന് പിടികിട്ടിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ടെക്സ്റ്റും നോട്ടും ഒക്കെ കവർ ചെയ്യുക എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ കുറേ ബുക്സും ടെക്സ്റ്റും ആകുമ്പോൾ നമുക്ക് കൈയും കാലും ഒക്കെ ദേഹവും ഒക്കെ വേദനയും വരും, അതുപോലെ തന്നെ നമ്മളാകെ ടയേർഡാകും, ദേഷ്യമൊക്കെ വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, ഇങ്ങനെയാണ് ടെക്സ്റ്റൊക്കെ കവർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടല്ലോ. അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് പഠിക്കുക കേട്ടോ. ഞാനീ ബിളബിളാന്ന് കിടന്ന് സംസാരിക്കുന്നത് നിങ്ങളാരും നോക്കണ്ട, ഈ കവർ ചെയ്യുന്ന രീതി മാത്രം നോക്കിയാൽ മതി. ഇതേ നോക്കി, പെർഫെക്റ്റ് ആയിട്ട് അച്ഛൻ കവർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഈ കവറിൽ, ഈ സ്കൂളിൽ തന്ന കവറിൽ കവർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും അച്ഛനത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ കവർ ചെയ്ത് തന്നിട്ടുണ്ടേ. ഇതിൽ ഒരു സ്റ്റാപ്ലർ പോലും അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാനൊരു സേഫ്റ്റി സൈഡിനായിട്ട് സ്റ്റാപ്ലറെല്ലാം അടിച്ച് സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് വേദയുടെ പണിയാണ്. വേദ സ്റ്റാപ്ലർ അടിക്കാനാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരം എടുത്ത് കേട്ടോ. അത് ഒരെണ്ണം പിടിച്ച് അതേ അളവിൽ അടുത്തത് മെഷർമെൻ്റ് എടുത്ത് അതേപോലെ സ്റ്റാപ്ലർ ചെയ്ത് വീണ്ടും അപ്പുറ സൈഡ് അതേ മെഷർമെൻറ്റൊക്കെ എടുത്ത് കുറേ സമയം ഇരുന്നാണ് വേദ സ്റ്റാപ്ലർ ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, പെട്ടെന്ന് ചെയ്യടി എന്നൊക്കെ ഞാൻ പറഞ്ഞു, എങ്കിലും അവൾ അവളെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ കൂടി ഇരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ചെല്ലം കയറിയിട്ടാണ് വേദം നിൽക്കുന്നത്. പിള്ളേരെല്ലാം കളിയെല്ലാം കഴിഞ്ഞ് പോയി, ഇനി വേദയ്ക്ക് ചോറും കൊടുത്ത ശേഷം എനിക്ക് ഡാൻസ് ക്ലാസ്സിന് വേദയും കൊണ്ട് പോകണം. അവരുടെ ഡാൻസ് ക്ലാസ്സിൽ ഇനി പ്രോഗ്രാമാണ് 29th ആറ്റുകാല അമ്പലത്തിൽ വെച്ച് ഡാൻസ് സ്കൂളിൻ്റെ ആനുവൽ പ്രോഗ്രാം ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാറ് ഭയങ്കര പ്രാക്ടീസൊക്കെയാണ്. അപ്പോൾ കുച്ചിപ്പിടി അരങ്ങേറ്റമൊക്കെ ഉണ്ട്. വേദ പ്രാവശ്യം കുച്ചിപ്പിടി അരങ്ങേറ്റം ചെയ്യുന്നില്ല കേട്ടോ, വേദ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല, അതുകൊണ്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് കരുതി. ഇനി കുറച്ച് ടെക്സ്റ്റുകളൊക്കെ ഉണ്ട്, അതെല്ലാം അച്ഛൻ തന്നെ ബൈൻഡ് ചെയ്ത് തരും കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങളാരും ഇന്നത്തെ വീഡിയോയിൽ എന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ മുഖം ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഇത്രയും സമയം ഞാൻ എൻ്റെ മുഖം നിങ്ങൾ കാണിച്ചില്ല, അതാണ് വേറൊരു പ്രത്യേകത. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു കാര്യം, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. എന്നെ കാണാൻ കണ്ടില്ലെങ്കിൽ വിഷമം വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് കരുതി കാണിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ച ശേഷം നേരെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോയി. വേദ ഡാൻസ് ക്ലാസ് വിട്ടിന് ശേഷം ഞാൻ നേരെ നമ്മുടെ വെട്ടുകാട് ചർച്ചിൽ വന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒന്ന് വെട്ടുകാട് ചർച്ചിൽ പോയപ്പോൾ. അതെന്തെന്നോ അങ്ങനെ പറയാൻ കാരണം, സാധാരണ ചർച്ചിൽ പോയാലും ഞാൻ ചർച്ച കയറും, കുറച്ച് സമയം ഇവിടെ ഇരിക്കും, അപ്പോഴേങ്കിൽ തിരിച്ച് വരും കേട്ടോ. ഇന്നിപ്പോൾ മഴയുടെ ഒരു കാർമേഘമൊക്കെ മൂടിക്കിടക്കുന്നത് കൊണ്ട് വെയിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ബീച്ച് സൈഡിലേക്ക് പോയി. ഭയങ്കര കാറ്റ് കേട്ടോ, കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും ഒരു മൂടി ക്ലൈമറ്റ് ആയിരുന്നത് കൊണ്ട് നല്ലൊരു രസം ഉണ്ടായിരുന്നു. നമുക്കവിടെ നിൽക്കാനും ഒക്കെ തോന്നി. ഞാനും വേദേ ഡാൻസിന് വിട്ടിട്ട് 2:30 ഡാൻസിന് വിട്ട ശേഷം ആണ് ചർച്ചിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാട്ടോ, നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല, ഭയങ്കര വെയിലാണ്. ഞാൻ വന്ന ഉടനെ അങ്ങ് പോവും, പക്ഷെ ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് എനിക്ക് ചുമ്മാ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു വ്യൂ, നല്ലൊരു ആംബിയൻസ്, എന്താ പറയേണ്ടതെന്നറിയില്ല. ആ കടൽക്കാറ്റും ഭയങ്കര കാറ്റായിരുന്നു. ആ മഴയുടെ ആ മഴക്കാറും ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ, ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ട് വീണുകൊണ്ടേയിരുന്നു. അതും ആ ചച്ചൻ്റെ ഒരു ഇതും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആംബിയൻസ് ആയിട്ട് തോന്നി. പക്ഷെ കൂടെ ഇരിക്കാൻ കൂട്ടിന് ആരും ഉണ്ടായിരുന്നില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അറ്റ്ലീസ്റ്റ് വേദെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സമയമൊക്കെ ഇരിക്കാൻ തോന്നി. ഞാൻ ഒരു കുറച്ച് വളരെ കുറച്ച് സമയം അവിടെ നിന്നുള്ളൂ. ഇതുപോലെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചിങ്ങി വന്നു കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ചെറുതായിട്ട് മഴയൊന്ന് നല്ലതായിട്ട് ഒന്ന് ഉറച്ച് പെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോഴേ പിന്നെ ഞാനത് മതിയാക്കിയിട്ട് തിരിച്ച് പോന്നു. പക്ഷേ എങ്കിലും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെയിലൊന്നും ഇല്ലാണ്ട് നല്ല ചെറിയൊരു മഴച്ചാറ്റലിൽ ഇങ്ങനെ
നിന്ന് വീഡിയോ ഒക്കെ എടുക്കാനും ആ കാറ്റൊക്കെ കൊണ്ട് എനിക്ക് എന്ത് രസമായിരുന്നു എന്നറിയോ. എന്നിട്ട് ഞാൻ ചർച്ചിൽ കയറി, കയറിയ ശേഷം എനിക്ക് പെട്ടെന്ന് എന്തോ അവിടെ മെഴുകുതിരി വാങ്ങി കത്തിക്കാനായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഓടിപ്പോയി ഒരു കൂടി മെഴുകുതിരി വാങ്ങി. ആ വാങ്ങിയിട്ട് ഞാൻ നേരെ വന്ന് കത്തിച്ചായിരുന്നു കേട്ടോ. നല്ല കാറ്റും, അല്ലെങ്കിൽ സാധാരണ അവിടെ പോയാൽ ഞാൻ എങ്ങനെ നിൽക്കില്ല, ഈ വെയിലിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് കയറി ഉടനെ തിരിച്ചിറങ്ങാറാണ് പതിവ്. ഈ വെയിൽ ഇന്നില്ലാത്തത് കൊണ്ട് എന്തോ മനസ്സിനങ്ങനെ ഒരു തോന്നല്, ക്യാൻഡിലൊക്കെ കത്തിക്കാൻ തോന്നിയിട്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ കാറ്റിൻ്റെ ഇതുകൊണ്ട് ക്യാൻഡിലെല്ലാം അണങ്ങി കിടക്കുക കേട്ടോ. ഒരു ഒരു സ്ഥലത്ത് മാത്രമേ കുറച്ച് ക്യാൻഡിൽസ് ഉള്ളൂ. പിന്നെ നേരെ ക്യാൻഡിൽ വാങ്ങി കത്തിക്കുന്ന അങ്ങോട്ടേക്ക് പോയി. യേശുവപ്പച്ചനെ മനസ്സിൽ വിചാരിച്ച് എന്തൊക്കെയോ കുറേ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചു കത്തിച്ചു. എനിക്ക് ഭയങ്കര മനസ്സിനൊരു പോസിറ്റീവ് എനർജി ആട്ടോ. അവിടെ വെട്ടുകാട് ചെന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് വരുമ്പോൾ ക്യാൻഡിൽ അങ്ങനെ നിർത്തി കത്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാറ്റ് കാരണം അത് ചരിങ്ങി ചരിങ്ങി വീഴുന്നുണ്ട്. ആ ചരിങ്ങി കിടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വാങ്ങിയ ഒരു ചെറിയൊരു കൂട് മെഴുകുതിരി കൂടെ അതിൻ്റെ കൂട്ടത്ത് വെച്ച് കേട്ടോ. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. എന്തോ നമ്മൾ മനസ്സുരുകി യേശുവപ്പച്ചനോട് കുറേ സമയം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വൈകിയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം െല്ലാം സാധിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും പോകാറുണ്ട് കേട്ടോ. വേദ ഡാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയിലും പോകാറുണ്ട്. അതെൻ്റെ ഒരു വിശ്വാസം, അത്രയേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാട് എന്താ എനിക്ക് പറയേണ്ടതെന്ന് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒരുപാട് പേര് കമൻസൊക്കെ മോശം രീതിയിലൊക്കെ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്യാറേ ഇല്ല. ചിലത് ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. നിങ്ങളാരും ആ ഇടുന്ന കമൻസിന് റിപ്ലൈ കൊടുക്കരുത് കഴിവതും. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ റിപ്ലൈ കൊടുക്കും തോറും കൂടുതൽ കൂടുതൽ അഹങ്കാരം കാണിച്ചുകൊണ്ടേ ഇരിക്കാനെ കാട്ടി ഒന്നും പറയാണ്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.